ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മാസം എത്തുന്ന നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ ഒരു 3 മാസം വരെയൊക്കെ എത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകളൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ബർണറിലെ ഈ ഒരു സംഭവത്തിൽ വല്ല ഹോളുകളിലൊക്കെ ഫുഡ് അടഞ്ഞിട്ടുണ്ടാവും. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പാലൊക്കെ തിളച്ച് തൂവുമ്പോൾ ചായ അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തൂവുമ്പോൾ ചായപ്പൊടി ഇതൊക്കെ ഇതിനകത്ത് അടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്ലീൻ ആക്കണതിനെക്കാട്ടും മുന്നേ ഫസ്റ്റ് ഇത് ഒരു സൂചി വെച്ചിട്ട് ഇതൊന്ന് കുത്തിവിടുക. എല്ലാ ഹോളിലും നമ്മൾ കുത്തിവിടുക. ബ്രഷ് വെച്ച് ആക്കിയാലൊന്നും പോവില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇതേ കണ്ടോ, ഈ രീതിയിൽ എല്ലാ ഹോളുകളിലും നമ്മൾ ആക്കുക. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ശരിക്ക് ആ ഒരു ഫ്ലെയിം കറക്റ്റായിട്ട് ഉള്ളു പുറത്തേക്ക് വരും. നമുക്ക് ഫ്ലെയിമൊക്കെ, അതായത് ഗ്യാസ് ഫുള്ളായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഉണ്ടാവും, പക്ഷേ ഇത് അടഞ്ഞു കിടക്കണമെങ്കിൽ ഈ ബ്ലോക്ക് ഇതെല്ലാം ബ്ലോക്കായി കിടന്നിട്ട് പിന്നെ ഇങ്ങനെ തീ വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ കുത്തി കുത്തി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കളയുക. ഇപ്പം എൻ്റെ കയ്യിലത് ചെയ്യുന്ന കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത്, കാരണം നമ്മൾ ഒക്കെ അറിയാവുന്ന കാര്യം പിന്നെ നമ്മളൊന്നും ചെയ്യുമല്ലോ കണ്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പം ഞാനത് കഴുകിയെടുത്തിട്ട്, അപ്പോൾ ഇതൊരു ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു നിറം ഇത്രയേ വരത്തുള്ളൂ, കാരണം ഇത് വാങ്ങി വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് ഡാർക്ക് കളറായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളത് ഇങ്ങനെ ഇട്ട ശേഷം ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ജനലൊക്കെ തുറന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് വരുമ്പോൾ നമുക്ക് തീ കത്തില്ല. പകുതി ഫ്ലെയിം ഇതിൽ കൂടെ മതി കൂടെ പോകും. ചൂടുകൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ജനൽ തുറക്കേണ്ടി വരും അല്ലെങ്കിൽ ഫാൻ ഇടേണ്ടി വരും. എന്നാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇനി ഫ്ലെയിം ഇതാവില്ല, അതായത് ഫ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ജനൽ തുറന്നാലും കാറ്റ് വന്നാലും നമുക്ക് ഫ്ലെയിം ഓഫായി പോവില്ല. അപ്പോൾ അതിനകത്തൊരു സാധനം കൂടിയുണ്ട്, ഇത് കണ്ടോ, ഈ ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ മൊത്തത്തിൽ അഴുക്കുക, ഇതിൽ എന്തൊക്കെയോ കറയൊക്കെ വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗ്യാസ് ബർണറിൽ വെക്കാൻ പറ്റുന്ന സാധനം 100-150 രൂപയൊക്കെ നമുക്ക് ഉള്ളു. ഗ്യാസ് സേവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബർണർ സേവർ വന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ഒരു ടിപ്പാണ്. അതായത് ഈ ഒരു സംഭവം വെക്കുമ്പോൾ നമ്മൾ കാറ്റ് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഇത് കണ്ടോ ഇങ്ങനെ അടഞ്ഞു കിടക്കും. അപ്പോൾ ഈ ഫ്ലെയിം മൊത്തം കത്തുകയും ചെയ്യും. ഇത് കണ്ടോ, മൊത്തം കത്തുകയും ചെയ്യും. കാറ്റ് പോലുള്ള ഉണ്ടെങ്കിൽ ആ കാറ്റത്ത് ഇതൊന്നും തീ അങ്ങോട്ടും ഇങ്ങോട്ടും പാളി പോവാതെ ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് ഇതാവാനായിട്ട് സാധിക്കും. അങ്ങനെ അതാണ് ഈ ഒരു സംഭവം നമുക്ക്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫുള്ളായിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് തന്നെ വരും. മറ്റെന്ന് പറയുമ്പോൾ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലേ, അപ്പോൾ ചൂട് പെട്ടെന്ന് ആവില്ല, അപ്പോൾ ഒക്കെ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇതൊന്ന് വാങ്ങിച്ചു വെച്ച് നോക്കും, ഒരു ബർണറിനെങ്കിലും ഒന്ന് വാങ്ങിച്ചു നോക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗം മനസ്സിലാകുമ്പോൾ വീണ്ടും നമ്മൾ ഇത് വാങ്ങിക്കും. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മളിത് ഓഫാക്കി വെക്കണം. ഈ ഒരു സംഭവം റെഗുലേറ്റർ, ഇത് നമ്മൾ പകലാണെങ്കിലും ചെറുതായിട്ട് ചില സമയം ഗ്യാസ് ലീക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായാൽ നമ്മുടെ ഗ്യാസ് പോവും, അതുപോലെ നമുക്ക് ആപത്തും വരും. പക്ഷേ ഇത് നമ്മൾ ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞു, നമ്മളുടെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ആ ഇത് ബർണർ ഓഫാക്കുമ്പോൾ തന്നെ ഇതുകൂടി ഓഫാക്കുകയാണെങ്കിൽ നമുക്ക് അതും ഗ്യാസ് ഒരുപാട് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചോറ് വെക്കുന്നത് കുക്കറിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. ഇപ്പം ബർണറിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോളൊക്കെ നന്നായിട്ട് നമ്മൾ ഇത് കണ്ടോ, നന്നായിട്ട് കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഹോളൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കെല്ലാം മാറ്റുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഫ്ലെയിം ശരിക്കും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.